Mara Chaya Johnson Marsh. Ah, Ambas. സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇപ്പൊ കിറ്റിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ചെറുപയർ ഉണ്ടാവും. അപ്പൊ അതൊരു ഇത് എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തുണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു റെസിപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇന്ന് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു സൈസിലുള്ള മൂന്ന് പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി, രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പില, ഈ ഒരു സൈസിലുള്ള ഒരു ഇഞ്ചി, പിന്നെ ഇതായൊരു ഇത്രയും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. ഇതൊരു പ്രത്യേക ആവശ്യമുള്ള ഐറ്റമാണ്. കാരണം നമ്മൾ ഇത് അടിച്ചു വരുമ്പം വെള്ളം കൂടുതലാണെങ്കിൽ കടലപ്പൊടി ഒന്നും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. കടലപ്പൊടി ഒന്നും വീട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, അരിപ്പൊടി എടുത്താലും മതി. അപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ചെറുപയറും പിന്നെ എന്താ ഉപ്പും മഞ്ഞളും ഈ മൂന്ന് സാധനങ്ങളും അല്പം വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അതിൻ്റെ പാകം ഞാൻ അടിച്ചെടുത്ത് വന്നതിന് ശേഷം കാണിച്ചു തരാം. കൂടാതെ തന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി നമുക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചെറിയ സ്ലൈസറിൽ വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ച് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ട് പരിപാടിയും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ചെറുപയറൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളം അധികം ചേർക്കണ്ട. ഫസ്റ്റ് നന്നായിട്ട് ഒന്ന് അടിക്കാൻ വേണ്ടി, ഒട്ടും അരിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. അല്ലെങ്കിൽ വെള്ളം ചേർക്കരുത്, ഭയങ്കര ലൂസായി പോകും. അങ്ങനെ വല്ലതും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പേടിക്കേണ്ട. നമുക്ക് കടലമാവും അരിപ്പൊടിയോ അല്ലെ ഏതെങ്കിലും വന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. എന്താ ഞാനിവിടെ ഉള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സ്ലൈസറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിയായി അരിഞ്ഞതാണ്. ഇനി കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കടലമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറുപയറിൻ്റെ അടിച്ചെടുത്ത് വെച്ചതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അല്പം വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പൊടി കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഞാനിവിടെ കുറച്ച് കടലപ്പൊടിയൊക്കെ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പരിപ്പൊടി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വടയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവിന് വെള്ളം കൂടി പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയോ കടലമാവോ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് പരിപ്പൊടിയുടെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. അതിന് നമ്മളിതാ ഇതാണ് നമ്മുടെ ഇതുപോലെ കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആവണം. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റണം. നമുക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ഞാൻ പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിത് നാലെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു നമ്മൾ ആദ്യം തന്നെ ഒരു അല്പം പരിചരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ചെറുപയർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചെറുപയർ വടയും നല്ല കട്ടൻ ചായയും കൂട്ടി കഴിക്കുക. എൻ്റെ അമ്മ പൊരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുപ്പ സോസും കൊണ്ട് കൂട്ടി ഞാൻ ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ വെറും ഒരു കപ്പ് ചെറുപയർ, അതായത് 250 ഒരു കപ്പ് ചെറുപയറിൽ നിന്ന് നമുക്കിതാ 25 ഇതുപോലത്തെ വടകൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ കിറ്റിലൊക്കെ കിട്ടുന്ന ചെറുപയർ നിങ്ങൾ വെറുതെ കളയരുത്. ഇതാ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 3 കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വേഗം ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു കിടുക്കാഴ്ച ഏറ്റവുമായി വരുന്നത് വരെ ബൈ.